എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ഹെൽത്തിയും ടേസ്റ്റുമുള്ള നല്ലൊരു അടിപൊളി പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അതിന് വേണ്ടുന്ന ചേരുവയാണ് കാര്യമായത് മെയിൻ പപ്പായ തന്നെ. പിന്നെ അരി 4 അച്ചി വെല്ലം എടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായ. പിന്നെ ഇത് മുത്താറിയാണ്, റാഗി എന്ന് പറയും. എല്ലാവരും ഇതിന് മുമ്പ് മുത്താറി പത്തിൽ ചുട്ടിട്ട് ഇതെന്നാണ് ചോദിച്ചത്, അതാണ് റാഗി എന്ന് പറഞ്ഞത്. പിന്നെ വൻപയറാണ്, അത് ഇത് നല്ല ഏലക്കായൻ്റെ പൊടി, തേങ്ങ. വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി 1-3 മണിക്കൂർ കുതിർത്തി വെച്ചതാണിത്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പപ്പായ മുറിച്ചിട്ട് വെച്ചതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ച് 2-3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഒരു കുറച്ച് വെള്ളമാണ് വാരണ്ട, ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. വൻപയർ കുതിർത്തതും പപ്പായയും പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് നമുക്കൊരു അല്പം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് 2-3 വിസിലാണ് വരണ്ടത് അടുപ്പത്ത് വെച്ച്. അപ്പോഴേക്കും നമുക്ക് ഈ മുത്താറിയാൻ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കാം. ഇത് ഇതിലേക്ക് നിങ്ങൾക്ക് അരി അരച്ചത് അരച്ചിട്ട് മുത്താറി ഇല്ലെങ്കിൽ അരി അരച്ചതും ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാനെപ്പോഴും മുത്താറിയാണ് ഇതിൽ ഇടാറ്. അരി അരച്ചിട്ട് കലക്കി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പപ്പായയും വൻപയറും നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുത്താറി അരച്ച് വെച്ചതും വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ, അതും എല്ലാം കൂടി ഇതിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് മുത്താറി അരച്ച് വെച്ചാണ്, നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. പപ്പായ വേവിച്ച് വെച്ചതും പയറും കൂടി, പയറടിക്കണമെന്നില്ല, പപ്പായ അടിച്ചെടുക്കണം. പപ്പായ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും. പയറ് വെന്ത് അടിഞ്ഞു പോയത് ഇതുപോലെ ഒരൊത്ത വേവായിരിക്കണം. ഇനി നമുക്ക് ഞാൻ വെല്ലം ഉരുക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി മുത്താറി അരച്ചതും ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് അരി അരച്ചത് കലക്കി പാർന്ന് കൊടുക്കുന്നതിനെ ഇല്ല. തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ഇതൊന്ന് ഏലക്കായൻ്റെ പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചാൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റിയായ പായസമാണ്. ഇതുവരെ ഇതാരും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഇത് ഹെൽത്തിയാണെന്ന് പറഞ്ഞത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പയറും പപ്പായും ഒക്കെ ആണെങ്കിലാണ് ഹെൽത്തിയാവും. കടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പിന്നെ അതും എല്ലാം പോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ അത് പായസം തിളച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഇനി ഓഫാക്കി വെക്കുക, പായസം റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണും വരെ ബൈ.